അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. നമ്മുടെ 29th ഓഗസ്റ്റ് നടക്കാനിരിക്കുന്ന സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ സപ്ലിമെന്ററി വീഡിയോ ആണ്, രണ്ടാമത്തെ വീഡിയോ ആണിത്. അതിലെ ന്യൂ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ നോട്ടിഫിക്കേഷൻ വന്നത് 5th August 2020. എല്ലാവരും കുറെ അധികം കുട്ടികൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്തിരുന്നാണ് ഈ എക്സാം നടക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞ് സംശയിച്ചിട്ട്. പക്ഷേ എക്സാം നടക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് 5th ഇന്നലെ വൈകിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, ഫസ്റ്റ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നടക്കാൻ പോകുന്നു 29th ഓഗസ്റ്റ്. ഒരു സംശയവും വേണ്ട. ഈ സർക്കുലറിന്റെ ഫസ്റ്റ് പേജിലുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ഞാൻ ആൾറെഡി ഒരു വീഡിയോ ചെയ്യുന്നത് കാണുക. ഒരു കാര്യം പറയട്ടെ, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്ററാണ്, ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്ററാണ്. നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വർഷത്തെ 30 കുട്ടികളെയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. നമ്മൾ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും എക്സിക്യൂട്ടീവിനും പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസുകൾ അവൈലബിൾ ആണ്. നമുക്ക് നേരിട്ട് സബ്ജക്റ്റിലേക്ക് പോകാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ സർക്കുലറിന്റെ അനക്ഷർ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് ഈ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നമുക്ക് പ്രോക്ടർ മോഡൽ അപ്പോ അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. പോകാം നമുക്ക് സർക്കുലർ നമുക്ക് 1 by 1 നോക്കാം. ഈ സർക്കുലറിന്റെ അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് തന്നെയാണ് ആ സർക്കുലറിന്റെ ഹെഡ് ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് എങ്ങനെ എന്തൊക്കെയാണ് ടെക്നിക്കൽ റിക്വയർമെന്റ്സ്. നിങ്ങളൊരു സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. സിസ്റ്റം വളരെ സിമ്പിൾ ആണ്. സിസ്റ്റം നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. യു കനോട്ട് യൂസ് സ്മാർട്ട് ഫോൺ ഓർ ടാബ്ലറ്റ്. അത് ആൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടോ വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ടോ എക്സാം എഴുതാം, നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് കറന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ റിലേറ്റീവ്സിന്റെ വീട്ടിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേയിൽ നമ്മൾ ആൾറെഡി ബുക്ക് ചെയ്തിട്ട് 2 മണിക്കൂർ സ്ലോട്ട് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം അറിയാം. നിങ്ങൾക്ക് യു കൺ ബുക്ക് എ സ്ലോട്ട് ആൻഡ് യു കൺ റൈറ്റ് ദ എക്സാമിനേഷൻ. സി എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം പ്രൊഫഷണൽസ് ആണ്. പ്രൊഫഷണൽ ആവണം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പ്രോബ്ലംസിനെ കണ്ട് പേടിച്ച് പിന്മാറി അത് എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കലല്ല. നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ബോൾഡ് ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് നമ്മളത് ചെയ്യുന്നത് നമ്മുടെ ഒരു വർഷം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് പറയുന്നത്. സോ വി നീഡ് ടു ഡു ഇറ്റ് റൈറ്റ്. സോ കം ഔട്ട് ഓഫ് ഓൾ ദീസ് കൺഫ്യൂഷൻസ് ആൻഡ് ട്രബിൾസ് ആൻഡ് ടെൻഷൻസ് ആൻഡ് ഹിയർ ദിസ് പ്രോപ്പർലി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആകെ മൊത്തം പേടിയാണ്. എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്? കാരണം നമുക്കിതിന്റെ ജി ബി എന്താ, റാം എന്താണ്, റോം എന്താണ്, അതൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ ആകെ വേർത്തു പോകും. ഇത്ര വേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡീസന്റ് കമ്പ്യൂട്ടർ ആകണം എന്ന് മാത്രമേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു വളരെ ഓൾഡ് മോഡൽ ആകരുത്, ഒരു ഡീസന്റ് കമ്പ്യൂട്ടർ ആകണം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. അതായത് ഗൂഗിൾ ക്രോമിലോ മൈക്രോസോഫ്റ്റ് എഡ്ജിലോ ആണ് ഇത് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് ആപ്പിൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, സഫാരി ഇവിടെ പറയാത്തത് കൊണ്ട് ആപ്പിൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ ക്രോം ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. ആപ്പിളിന്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകാം, മാക്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകാം. അപ്പൊ അവർക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഈ മൂന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ്സ് ആൾവേസ് ബെറ്റർ യു ഗോ ഫോർ ഗൂഗിൾ ക്രോം ഓർ മൈക്രോസോഫ്റ്റ് എഡ്ജ്. അത് അപ്പോ ആപ്പിളിലാണെങ്കിൽ ദേ ഹാവ് സഫാരി, സഫാരി മാത്രമേ ഉള്ളെങ്കിൽ ഡൗൺലോഡ് ക്രോം. ക്രോമിൽ കാരണം കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട. ഇത് സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാത്തിലും ക്രോം ഉണ്ടാവും. അല്ലെങ്കിൽ 99.99% ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പിലും ഗൂഗിൾ ക്രോം ഉണ്ടാവും. ഇത് വലിയ പുതിയ സംഭവമൊന്നുമല്ല, റൈറ്റ്. പിന്നെ റാം 256 MB എന്ന് പറയുന്നത് ഇന്നൊക്കെ നമ്മുടെ മൊബൈലിൽ 2 GB 3 GB റാം ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. അതൊന്നും പ്രശ്നമല്ല. ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവണം. അത് ആൾറെഡി ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും, ഇന്റർണൽ എക്സ്റ്റേണൽ. അതിൽ ആൾറെഡി ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവും. സൗണ്ട് കാർഡ് പാട്ട് കേൾക്കാനൊക്കെ പറ്റണം എന്നാണ് പറയുന്നത്. സൗണ്ട് കേൾക്കാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറഞ്ഞാൽ അവർക്കും കേൾക്കാൻ പറ്റണം, നമുക്കും കേൾക്കാൻ പറ്റണം. ദാറ്റ് ഈസ് അവൈലബിൾ ആൾമോസ്റ്റ്. ദെൻ ആൾമോസ്റ്റ് ഓൾ ദ ഡെസ്ക്ടോപ്പ് ഹാവ് 3.5 mm ജാക്ക്. എല്ലാത്തിനും 3. ഇവൻ ആപ്പിളിലൊക്കെ ഇപ്പൊ 3.5 mm ജാക്ക് ഉണ്ട്. അതായത് ഓഡിയോയുടെ കേബിൾ കുത്താൻ. അവിടെ മൈക്രോഫോൺ വേണമെന്ന് പറഞ്ഞ ഉടനെ വലിയൊരു മൈക്രോഫോൺ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിന്റെ ഹെഡ്സെറ്റ് ആയാലും മതി. ദാറ്റ് ഈസ് ഇനഫ്. ഇപ്പൊ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ ദാറ്റ് ഈസ് ഇനഫ്. വെബ് ക്യാം വേണം. അപ്പൊ സാധാരണ ആൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്പുകളിലും വെബ് ക്യാം ഉണ്ട്. വെബ് ക്യാം ഇല്ലെങ്കിൽ ഒരു 300-400 രൂപ വെബ് ക്യാം വാങ്ങിട്ടു. അപ്പൊ വെബ് ക്യാം വേണം. അപ്പൊ അത് ഒരു റിക്വയർമെന്റ് ആണ്. അപ്പൊ ലേറ്റസ്റ്റ് ലാപ്ടോപ്പുകളിലെല്ലാം വെബ് ക്യാം ഉണ്ട്. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ മാത്രമേ വെബ് ക്യാമറ, ഇന്റർനെറ്റ് കഫേ ആണെങ്കിൽ വെബ് ക്യാം ഉണ്ടായിരിക്കും, എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ ഇന്റർനെറ്റ് കണക്ഷൻ. നമ്മുടെ ഇന്നത്തെ നാട്ടില് നമ്മൾ 4G 5G ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 3G 4G 5G ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒരു ടെൻഷനും ഇല്ല. നമ്മൾ പറയുന്നത് 512 KBPS സ്പീഡ് വേണം. അതിൽ ടെക്സ്റ്റ് ആണ് ഡൗൺലോഡ് ചെയ്ത് വരുന്നത്, പിക്ചേഴ്സ് ഒന്നും അല്ല. അതുകൊണ്ട് അത്ര വലിയ ലോഡൊന്നും എടുക്കത്തില്ല. സോ ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് ഈസ് നീഡഡ്. സോ സാധാരണ ഇന്റർനെറ്റ് കണക്ഷൻ, കുറച്ച് സ്പീഡ് ഉള്ള ഇന്റർനെറ്റ് കണക്ഷൻ, അവിടെ നിങ്ങളുടെ നാട്ടിൽ ഏതാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളത് അത് എടുക്കുക. അഥവാ അതിന് നിങ്ങളുടെ കയ്യിലുള്ള കണക്ഷനും അത് സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് ഉള്ള ഒരു കണക്ഷൻ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് റീചാർജ് ചെയ്യുക.
See, end of the day, that is a simple thing. Then, processor, സാധാരണ ഒരു ഇന്റൽ ആറ്റമെങ്കിലും മുകളിലുള്ള ഒരു ഒരു പ്രോസസർ ആയിരിക്കണം. നോട്ട്ബുക്സ് അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റർ പ്രോസസർ ആയിരിക്കണം. സാധാരണ ഒരു നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും. ദെൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പവർ സപ്ലൈ ആണ്, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ. ലാപ്ടോപ്പ് ഫുൾ ചാർജ് ചെയ്ത് വെക്കുക. യു എസ് ബി എന്താണ്, വെബ്കാം ആണെങ്കിൽ മീൻസ് ഇഫ് യു ഡസന്റ് ഹാവ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ വെക്കാം ഇല്ല, അത് യു എസ് ബി ആണെങ്കിൽ യു എസ് ബി കൂടെ കുത്തണെങ്കിൽ ലാപ്ടോപ്പിൽ ചാർജ് ഉണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യും. ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. സോ ഇതാണ് ടെക്നിക്കൽ റിക്വയർമെന്റ്. നിങ്ങൾക്ക് ടെക്നിക്കൽ റിക്വയർമെന്റ്സ് അത്ര വലിയ ഇഷ്യൂ ഇല്ല. ആകെ രണ്ട് കാര്യങ്ങൾ നോക്കണം. വെബ്കാം ഉണ്ടാവണം, അതായത് ക്യാമറ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലാപ്ടോപ്പിൽ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ആസ് യൂഷ്വൽ. ആൻഡ് എങ്ങനെയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്, എക്സാം നടത്തുന്നത്? അപ്പൊ നിങ്ങളുടെ സിസ്റ്റം ആയി. ഇനി നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം നടത്താൻ നിങ്ങൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നു. ഇതെന്താ ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന പ്രൊഫഷൻ അനക്ഷറിൽ പറയുന്നത് എവറി കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ലോഗിൻ ത്രൂ സെക്യൂർഡ് ഐ ഡി ആൻഡ് പാസ്വേഡ്. നിങ്ങൾക്ക് ഒരു സെക്യൂർഡ് ഐ ഡി പാസ്വേഡും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ഐ ഡി പാസ്വേഡ് വെച്ച് വേണം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അത് എൻട്രി ചെയ്താലേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആ പ്ലാറ്റ്ഫോം, ആ എക്സാം ദിവസം ആ പ്ലാറ്റ്ഫോമിൽ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയിപ്പിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ലിയർ? അപ്പൊ എന്തുണ്ടാവും, ഒരു സെക്യൂർഡ് ഐഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. ക്ലിയർ? അത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു തരും, അതനുസരിച്ച് വേണം എൻട്രി ചെയ്യാൻ. രണ്ട്, മൂന്നാമത്തത് സി, റിമോട്ട് പ്രോക്ടറിംഗ്. എന്താണ് റിമോട്ട് പ്രോക്ടറിംഗ്? നിങ്ങൾ വിചാരിക്കേണ്ട അപ്പുറത്തെ ഒരാളിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയായിരിക്കും അവർ കൺട്രോൾ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഒരാൾക്ക്, ഒരു വ്യക്തി, ഓരോ സ്റ്റുഡന്റും ഒരാളിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ അംഗചേഷ്ടകൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അല്ലെ, അതായത് നിങ്ങൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ മാറുന്നതും ഇങ്ങനെ മാറുന്നതും ഇങ്ങനെ റൈറ്റ് നോക്കുന്നതും ഇങ്ങനെ എപ്പോഴും നോക്കുന്നതും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ അവർ വാച്ച് ചെയ്യും. അബ്നോർമൽ റിയാക്ഷൻസ് ഫ്രം യുവർ ഫേസ്, യുവർ ബോഡി, ഇതൊക്കെ അവർ വാച്ച് ചെയ്യും. ഇതാണ് പറയുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ അതിൽ റിമോട്ട് പ്രോക്ടറിംഗിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൺട്രോൾ റൂമിൽ വെച്ചിട്ടാണ് ഇത് പ്രോക്ടർ ചെയ്യുന്നത്, അവർ വാച്ച് ചെയ്യുന്നത്. ലോഗിൻ ക്രെഡൻഷ്യൽസ് നമുക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും നമുക്ക് അയച്ചു തരും ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈ ഓരോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കാൻഡിഡേറ്റ് രണ്ട് ലെവൽ വെരിഫിക്കേഷൻ ചെയ്യണം. രണ്ട് ലെവൽ വെരിഫിക്കേഷൻ, കാരണം അയാൾ തന്നെയാണ് എക്സാം എഴുതണമെന്ന് അറിയണം അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം നമ്മൾ കേൾക്കുന്നതാണ് വേറൊരാൾക്ക് വേണ്ടി വേറൊരാൾ പോയി എഴുതുന്നു എന്നൊക്കെ പറയണം, അതൊന്നും നടക്കില്ല. അവർ തന്നെ എഴുതുന്ന ഉറപ്പിക്കുന്ന രണ്ട് ലെവലാണ് അവർ ചെയ്യുന്നത്, വെരിഫിക്കേഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് നോക്കാം നമുക്കത്. എക്സാമിന് ആദ്യം ഒരു ക്യാപ്ചർ ഫേഷ്യൽ ഫോട്ടോ, നമ്മളെങ്ങനെ വന്നിരുന്ന ഉടനെ നമ്മുടെ ഫോട്ടോ അവർ ക്യാപ്ചർ ചെയ്ത് വെക്കും. ഇയാൾ തന്നെ ആയിരിക്കണം അവസാനം വരെ എക്സാം എഴുതുന്നത്. ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ ഇത് കോൺസ്റ്റന്റ് മോണിറ്റർ ദ പിക്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വ്യക്തി തന്നെ അല്ലേ അവിടെ ഇരിക്കുന്നത്, വേറെ ആരെങ്കിലും ആണോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേറൊരാളെ എഴുതി എഴുതിക്കാൻ പറ്റില്ല. പുറകിൽ ധാരാളം ആൾക്കാർ വന്നാൽ അതായത് ഇന്ററപ്ഷനെ കണക്കാക്കി അവർ ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിനെ ഡിബാറായി പോകും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ആൻഡ് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് മിസ്മാച്ചിനെ ക്യാപ്ചർ ചെയ്തിട്ട് അത് നോട്ടിഫൈ ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നോട്ടിഫൈ ചെയ്യും. രണ്ടാമത്തെ ലെവലില്, അത് ഇതൊരു ഒരു ഒരു ലെവൽ ഓഫ് സെക്യൂരിറ്റിയാണ്. രണ്ടാമത്തെ സെക്യൂരിറ്റി, ഇതിനർത്ഥം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഈ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഏരിയയിൽ നിങ്ങൾ തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അബ്നോർമൽ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവരുത്, വ്യക്തി മാറാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എക്സാം എഴുതാം, അവരത് നോക്കുന്നുള്ളൂ. അല്ലാതെ സാധിക്ക് നോക്കാൻ പാടില്ല സാർ, ഇങ്ങോട്ട് എഴുതാൻ പാടില്ല സാർ, നോട്ട് എഴുതാൻ പാടില്ല സാർ എന്നൊന്നും ചോദിക്കേണ്ട. യു ക്യാൻ യൂസ് യുവർ കാൽക്കുലേറ്റർ ആൾസോ, യു ക്യാൻ ഹാവ് എ കാൽക്കുലേറ്റർ അറ്റ് യുവർ സൈഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് നോക്കിക്കൂടെ, എന്താ കുഴപ്പം. രണ്ടാമത്തെ ലെവൽ സെക്യൂരിറ്റി എന്താണെന്ന് വെച്ചാല്, കാൻഡിഡേറ്റ് അയാളുടെ കയ്യിൽ ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കും. ആ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. ആൻഡ് ഐ ഡി പ്രൂഫും പാനും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. പ്രോക്ടർ വിൽ ഇൻസ്ട്രക്ട്, എപ്പോഴാണോ ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ പ്രോക്ടർ നമ്മളോട് പറയും. അതായത് നമ്മൾ ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ കാണിക്കേണ്ട, നമ്മളോട് ഇങ്ങോട്ട് പറയും, രാജീവ് പ്ലീസ് ഡിസ്പ്ലേ യുവർ അഡ്മിറ്റ് കാർഡ്. സോ ഐ എം ഡിസ്പ്ലേയിങ് മൈ അഡ്മിറ്റ് കാർഡ്. പ്ലീസ് ഡിസ്പ്ലേ യുവർ ഐഡന്റിറ്റി പ്രൂഫ്. ഐ എം ഷോയിങ് മൈ ഐഡന്റിറ്റി പ്രൂഫ്. ദാറ്റ്സ് ഓൾ, ഫിനിഷ്. ഇത്ര രണ്ട് ലെവൽ, ഇതാണ് നമ്മുടെ ആകെയുള്ള സെക്യൂരിറ്റി കൺട്രോൾ. ദെൻ ഏതെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള മിസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളാണ് ഇത് വാച്ച് ചെയ്യുന്നത് എന്ന്, അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എക്സാം എഴുതാൻ പാടില്ല. അതായത് വേറൊരാളെ ഉപയോഗിച്ചുകൊണ്ടോ വേറൊരാളെ ഹെൽപ്പ് എടുത്തുകൊണ്ടോ പുസ്തകം വായിച്ചുകൊണ്ടോ ഇന്റർനെറ്റ് നോക്കിക്കൊണ്ടോ ഒന്നും പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതിനെന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, ഈ ലൈവായിട്ട് എവിടേക്കാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യത, നമ്മൾ വേറൊരു വിൻഡോയിലേക്ക് നോക്കുന്നു. ഉദാഹരണം, ഇവിടെ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് വേറൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താണ്ടാവും, അവിടുന്ന് ഉത്തരം വരാം. അപ്പൊ നമ്മൾ ആ വിൻഡോയിലേക്ക് ഇങ്ങനെ നോക്കുന്നു. അത് പാടില്ല. ഫോക്കസ് ചെയ്ത് ഡിഫറെന്റ് വിൻഡോ. ഒരിക്കലും കാൻഡിഡേറ്റ് സ്റ്റാപ്സ് ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ടേക്കിംഗ് വിൻഡോ. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ, അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ വേറൊരു വിൻഡോ, ഒരു ടാബ് ഓപ്പൺ ചെയ്യാൻ, നിങ്ങളുടെ സിസ്റ്റം ടാബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പുറത്താക്കും. ദെൻ ബ്രൗസർ നോട്ട് സപ്പോർട്ടഡ്. നിങ്ങളുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതായത് നിങ്ങൾ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വെബ്കാം ഈസ് ഡിസേബിൾഡ്.
വെബ്കാം ഡിസേബിൾ ചെയ്യാൻ പാടില്ല. കാൻഡിഡ് ഒരിക്കലും വെബ്കാം ഡിസേബിൾ ചെയ്യാൻ പാടില്ല. ഫേസ് വിസിബിൾ അല്ല, ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ക്യാമറ എടുത്ത് കാണാത്ത പോലെ ഒളിച്ചിരുന്ന് വർത്തണം, അത് പാടില്ല. ക്യാമറയെ കാണണം. ഓക്കെ, അപ്പോൾ അത് വിസിബിൾ ആയിരിക്കണം, നിങ്ങളുടെ ഫേസ് വിസിബിൾ ആയിരിക്കണം. ദെൻ സെവറൽ ഫേസസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. സി യു ആൻഡ് യുവർ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എവരിബഡി സ്റ്റാൻഡിംഗ് ആൻഡ് സീയിങ് ഹൗ യു ആർ അപ്പിയറിംഗ് ദ എക്സാമിനേഷൻ. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പുറത്തു കൊണ്ടുവരും നമ്മൾ. ദെൻ മൈക്രോഫോൺ ഇസ് മ്യൂട്ടഡ്. നിങ്ങളുടെ മൈക്രോഫോൺ, നിങ്ങളുടെ സൗണ്ട് കുറയ്ക്കാൻ പാടില്ല. ഈ സിസ്റ്റം സൗണ്ട് കുറച്ച് മ്യൂട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ ഫേസ് ഡസ് നോട്ട് മാച്ച് ദ പ്രൊഫൈൽ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു, നിങ്ങൾ അടിപൊളിയാണെന്ന് കാണിച്ചു, അതിനുശേഷം വേറൊരാളെ എത്തി സാറേ സമയത്തേക്കൊന്ന് പറയാം, നടക്കില്ല. അതുണ്ടാവും. ദെൻ സ്ക്രീൻ ആക്ടിവിറ്റീസ് നോട്ട് ഷെയർഡ്. നിങ്ങളുടെ സ്ക്രീൻ ആക്ടിവിറ്റി, നിങ്ങളുടെ സിസ്റ്റം സ്ക്രീൻ ഷെയർ, അവർ പറയുന്നത് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് ഡിസ്പ്ലേ ഇസ് യൂസ്ഡ്. വേറൊരു ഡിസ്പ്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നു, ഒരു എക്സ്റ്റേണൽ മോണിറ്റർ. ഞാൻ അപ്പുറത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ എഴുതുന്ന പോലെ കാണിക്കുന്നു, അപ്പുറത്ത് വേറൊരാൾ ഈ ഇതേ മോണിറ്റർ ഡിസ്പ്ലേ ചെയ്തിട്ട് അവിടെ നിന്നാൾ എക്സാം എഴുതും, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവർ ക്യാപ്ചർ ചെയ്യും, കാരണം അവർക്ക് അറിയാൻ പറ്റും. അത് ഫുൾ സ്ക്രീൻ മോഡ് ഈസ് ഡിസേബിൾഡ്. നിങ്ങൾ ഫുൾ സ്ക്രീൻ മോഡ് ഉപയോഗിക്കുന്നില്ല, ഒരു സ്മോൾ സ്ക്രീൻ ഉപയോഗിക്കുന്നു, അപ്പുറത്ത് വേറൊരു വിൻഡോ വെക്കുന്നു. ഇത് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാവും, ഈ ഫുൾ സ്ക്രീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ, ആപ്പിൾ ആണെങ്കിൽ മാക്ബുക്ക് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, സ്ക്രീൻ ബിഗ് ആക്കാനും കുറയ്ക്കാനൊക്കെ ഉള്ള ബോക്സ് ഉണ്ടല്ലോ, അത് ഫുൾ സ്ക്രീൻ ആക്കി വെക്കണം. അതിനർത്ഥം എന്താ വെച്ചാൽ വേറൊരു സ്ക്രീൻ ഓപ്പൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണ നമുക്ക് പറ്റാത്ത പ്രശ്നങ്ങളാണ്, കാരണം നമ്മൾ ആരും പറ്റിക്കാൻ വേണ്ടിയല്ല പരീക്ഷ എഴുതുന്നത്. ഇത്രയും കാലം പഠിച്ചിട്ട് ഒരു വർഷം സേവ് ചെയ്യാൻ വേണ്ടി എക്സാം എഴുതാണ്. സോ ദർ ഇസ് നത്തിങ് ടു വറി. ക്ലിയർ? നൗ കം ടു ദ ഫോർത്ത് പോയിന്റ്. ചില സമയത്ത് ലൈവ് പ്രോക്ടേഴ്സ് ഉണ്ടാവും, ഒരു ആൾക്കാർ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അതിന് പുറമെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിന് പുറമെ ദർ വിൽ ബി ലൈവ് പ്രോക്ടേഴ്സ്. അതായത് അവർ അവിടെ ഇരുന്നിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും, പലരെയും വാച്ച് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ആവശ്യമുണ്ടെങ്കിൽ ചില സമയത്ത് പ്രോക്ടർ നിങ്ങളോട് ചാറ്റ് ചെയ്യും, സീ വാട്ട് ആർ യു ഡൂയിങ്, ആർ യു ഫോക്കസിംഗ് ഓൺ ദ എക്സാമിനേഷൻ എന്നൊക്കെ ചോദിച്ച് ചാറ്റിങ്ങിന് വരാം. അതൊക്കെ അപ്പം തന്നെ കയറി വരും. ദെൻ മൈക്രോഫോൺ വഴി, സൗണ്ട് വഴി, ഏയ് രാജീവ് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാനുള്ള സൗകര്യം അയാൾക്കുണ്ടാവും. അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കേൾക്കാൻ പറ്റും, അദ്ദേഹം അത് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ ചില സമയത്ത് ആ നമ്മുടെ ഫോട്ടോസൊക്കെ അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റി മാൽ പ്രാക്ടീസ് ചെയ്യുന്ന തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊന്നും നിൽക്കണ്ട, അതൊന്നും ആവശ്യമില്ല. എന്തിനാ ഈ ചെറിയൊരു പരീക്ഷയ്ക്ക് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ദെൻ ഈച്ച് സെഷൻ, ഓരോ സെഷനും അവസാനിച്ചു കഴിഞ്ഞാൽ, ഓരോ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓർ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സെഷൻ നമ്മൾ എഴുതി തീർക്കാം, അല്ലെങ്കിൽ സമയം കഴിഞ്ഞ് നമുക്ക് തീർക്കാണ്ടിരിക്കാൻ പറ്റാം. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോക്ടർ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം, നമ്മൾ കള്ളത്തര വല്ലതും കാണിച്ചാൽ അപ്പം നിർത്തും, നമ്മൾ പുറത്താണ്. ആൾ ഓഡിയോ വീഡിയോ ടെക്സ്റ്റ് മെസ്സേജ് റെക്കോർഡ് അന്ന് ആ സ്ക്രീനിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യും. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോക്ടർ ഒരു കമന്റ് നമുക്ക് തരും, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നിങ്ങൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് കിട്ടും, അല്ലെങ്കിൽ പോസിറ്റീവ് കമന്റ് കിട്ടും. ഡൺ, വെരി ഗുഡ്, യു കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് യു എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. ദെൻ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഈ എക്സാം തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നില്ല, ക്വസ്റ്റൻസ് കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് അവരെ വിളിക്കാം, അവരെ സംസാരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല, വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ കുറച്ച് വലുതാണ്, ഇത് കണ്ടേ പറ്റില്ല, വേറെ വഴിയില്ല. ഓക്കെ, ദ കാൻഡിഡേറ്റ് ഷാൽ ബി റിക്വയർഡ് ടു സ്ട്രിക്ട്ലി ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ബൈ ദ പ്രോക്ടർ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ടെസ്റ്റ്, ഫെയിലിംഗ് വിച്ച് ദേ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ക്ലിയർ? പ്രോക്ടർ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ, അയാൾ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാതിരിക്കുക, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. നെക്സ്റ്റ് പോയിന്റ്, സിക്സ് പോയിന്റ് പറയുന്നത്, then you are not supposed to take a bio break. Sir, ഒന്ന് എനിക്ക് ടോയ്ലറ്റ് പോകണം. പറ്റില്ല, യു ആർ നോട്ട് സപ്പോസ്ഡ് ടേക്ക് എനി ബയോ ബ്രേക്ക്, നോ ബയോ ബ്രേക്ക്. ഓക്കെ, ഓക്കെ. ദെൻ ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകണം എന്ന് പോവുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകണം എന്ന് പോയാൽ ഡെഫിനറ്റ് ആയിട്ടും അതിനെ എക്സാം അൺഫെയർ മീൻസ് ആയി കണക്കാക്കും, നെഗറ്റീവ് കമന്റ് വരും. ദെൻ ഇനി ഏറ്റവും അപകടം പിടിച്ച രണ്ട് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ഇനി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആണ്. ഇനിയുള്ള പ്രശ്നം വെച്ചാൽ, ദി ഇഷ്യൂസ് ഫേസ് ബൈ ദ സ്റ്റുഡൻസ് ഡ്യൂറിംഗ് ദ ടെസ്റ്റ്. ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാം. ഒന്ന്, ഇന്റർനെറ്റ് നെറ്റ്വർക്ക് കണക്ഷൻ ഡിസ്കണക്ട് ആയി പോവാം, ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആയി പോവാം, എന്താ ചെയ്യുക? അപകടമല്ലേ? ആ അടുത്തത്, വൈഫൈ ഡിസേബിൾഡ്, വൈഫൈ ഡിസേബിൾ ആയിപ്പോയി, കണക്ടിവിറ്റി ഇല്ല, പവർ കട്ട് വന്നു, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇൻ സച്ച് എ സിനാരിയോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ആൾറെഡി ടേക്കൺ ആൾ ദ പ്രിക്കോഷൻസ്, യു നീഡ് നോട്ട് വറി. ഇൻ സച്ച് എ സിനാരിയോ ദ കാൻഡിഡേറ്റ് വിൽ ബി അലൗഡ് ടു ലോഗിൻ അഗെയിൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം പ്രാവശ്യം വീണ്ടും ലോഗിൻ ചെയ്യാം. അപ്പോൾ ഉദാഹരണം, പവർ കട്ട് വന്ന് സിസ്റ്റം ഓഫ് ആയിപ്പോയി, നിങ്ങൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആയിപ്പോയി, നിങ്ങൾക്ക് റീലോഗിൻ ചെയ്യുന്നു, റീലോഗിൻ ചെയ്യാം.
ആൻഡ് കണ്ടിന്യൂ ഫ്രോം ദ ലാസ്റ്റ് ക്വസ്റ്റൻ അറ്റംപ്റ്റ്. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ യൂസർ അടിച്ചാൽ നിങ്ങൾക്ക് അവസാനത്തെ ക്വസ്റ്റിന് വരത്തുള്ളൂ. ഡൺ. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട, അത് ആലോചിച്ച് ആരും ഉറക്കം കളയേണ്ട, ഊണ് കഴിക്കാതിരിക്കേണ്ട, ടെൻഷൻ അടിച്ച് ബി പി കൂട്ടണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. അഥവാ നിങ്ങൾ ലോഗൌട്ട് ആയിപ്പോയാൽ നിങ്ങൾക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാം, നിങ്ങൾക്ക് രണ്ടാം പ്രാവശ്യം എക്സാം എഴുതാം. റിമോട്ട് പ്രോക്ടർ ഷാൾ കീപ് ടാബ് ഓൺ സച്ച് ഇൻസ്റ്റൻസസ്. അങ്ങനത്തെ സമയങ്ങൾ റിമോട്ട് പ്രോക്ടർ നോക്കുക. രാജീവ് ലോഗൌട്ട് ആയിട്ടുണ്ട്, തിരിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്, വീണ്ടും ലോഗൌട്ട് ആയി, വീണ്ടും ലോഗിൻ ചെയ്തിട്ടുണ്ട്, എന്തോ കള്ളത്തരമാണല്ലോ എന്ന് വേണമെങ്കിൽ പ്രോക്ടർക്ക് പറയാം. പക്ഷെ യൂഷ്വലി അങ്ങനൊന്നും സംഭവം ഉണ്ടാവില്ല. ദെൻ ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എക്സാം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ടു റെസ്യൂം ദ എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ്ലി, അപ്പൊ തന്നെ നമുക്ക് എക്സാം നടത്താൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറാണ് കേടുന്നു പോയി, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യാൻ? ദ കാൻഡിഡേറ്റ് ഷാൽ ബി എക്സാമിൻഡ് വിത്ത് നെക്സ്റ്റ് ടു ഡേയ്സ് വിത്ത് പ്രോപ്പർ ഇൻഡിമേഷൻ അപ്രൂവൽ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ തന്നെ നമ്മൾ അവർക്ക് ഒരു മെയിൽ അയക്കാം, സീ ബിക്കോസ് ഓഫ് ദോസ് പോയിന്റ്സ് ഓർ റീസൺ ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് എക്സാമിനേഷൻ. സോ അതൊരു മെയിൽ അയക്കുക, അപ്രൂവൽ വാങ്ങുക, രണ്ടു ദിവസമുള്ളിൽ നമുക്ക് വീണ്ടും. ഒരു പേടിയും പേടിക്കണ്ട, മാന്യമായി ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിച്ച് പരീക്ഷ എഴുതുക എന്ന് മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ദെൻ കാൻഡിഡേറ്റ്സ് മേ, ഇനി നിങ്ങൾക്ക് ഒരു അവസരം കൊണ്ട് തരുന്നു, കാൻഡിഡേറ്റ്സ് മേ അറ്റംപ്റ്റ് എ മോക്ക് ടെസ്റ്റ് അറൌണ്ട് 1 hour, ഒരു മണിക്കൂർ നേരത്തെ ഉള്ള ഒരു മോക്ക് ടെസ്റ്റ് അവിടെ തരുന്നുണ്ട്, ഫ്യൂ ഡേയ്സ് ബിഫോർ ദ ആക്ച്വൽ എക്സാം. ആക്ച്വൽ എക്സാമിന്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. ദ അനൗൺസ്മെന്റ് ഗാർഡിംഗ് ദ സെയിം ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. ഇത് നിങ്ങൾ ആളെ ഇൻഫോം ചെയ്യും എപ്പോഴാണ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണെന്നുള്ളത്. ഇത് അവർക്ക് ഈ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഇത് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നത്. എനിക്കൊന്ന് ഈ സർക്കുലർ വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ സർക്കുലർ ആണ്, ദിസ് നത്തിങ് ടു വറി യു, ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ആകെ വേണ്ടത് എന്താണ്? ഒരു വെബ്കാം ഉള്ള ഒരു ലാപ്ടോപ്പ് വേണം, ഒരു മൈക്രോഫോൺ വേണം, വേറെ എന്താ വേണ്ടത്? ഇന്റർനെറ്റ് കണക്ഷൻ വേണം, എക്സാം എഴുതണം, പിന്നെന്താ വേണ്ടേ? പരീക്ഷ പാസ്സാകണം. ഓക്കെ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ, ഞാൻ ഐ വിൽ ആൻസർ ഇറ്റ്. ആൻഡ് ഇത് നിങ്ങളൊപ്പം പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട, കാരണം അവർക്ക് ഇത് ഉപയോഗപ്പെട്ടോട്ടെ. അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.